ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോണത് പി എസ് സി എക്സാമിനുള്ള കുറച്ച് ഈസി മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ആൻസർ എഴുതാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വഴിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 400 രൂപയുടെ സ്കൂൾ ബാഗ് 25% വില കൂട്ടിയ ശേഷം 10% വില കുറച്ചാൽ ഇപ്പോഴത്തെ വില. നമ്മൾ ആദ്യമൊക്കെ എങ്ങനെ ചെയ്യാം? 400 x 25% കാണും അല്ലേ? അതെന്ന് പറയുന്നത് എത്രയാണ്? 100. അപ്പൊ 400 കൂടെ 100 കൂട്ടി, അപ്പൊ 500 ആയി. 500 x 10% അത് എത്രയാണ്? 50. അപ്പൊ 500 50 മൈനസ് ചെയ്തു, 450. അതാണ് ആൻസർ. ഇനി നമുക്ക് ഒറ്റ വഴിയിൽ ഇത് ചെയ്യാം. എങ്ങനെയാണ്? 400 x 25% വില കൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പൈസയാണ് കൊടുക്കേണ്ടത്? 125% ആണ് കൊടുക്കേണ്ടത് അല്ലെ? 25% വില കൂട്ടി എന്ന് പറഞ്ഞാൽ 125% കൊടുക്കണം. അപ്പൊ 400 x 125%. ഇനി 10% വില കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 x 10 കുറച്ചാൽ 90% വില നമ്മൾ കൊടുക്കണം. അപ്പൊ എത്ര രൂപയ്ക്കാണ് നമ്മള് ഇപ്പോഴത്തെ വില എത്രയാണെന്ന് എങ്ങനെ കാണാം? ഇത് കണ്ടാ മതി, നോക്കൂ. ഇവിടെ 25 ആവും. അപ്പൊ ഇവിടെ 1, ഇത് 5. 9 5 = 450 അല്ലെ? 9 5 = 45, 450. 90 x 5 = 450. പെട്ടെന്ന് ആൻസർ കിട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പുസ്തകം 200 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 10% നഷ്ടം പറ്റി. എത്ര രൂപയ്ക്ക് ആ പുസ്തകം വിറ്റാൽ അയാൾക്ക് 8% ലാഭം കിട്ടും? അപ്പോ 10% നഷ്ടം, അതായത് 90% എന്ന് പറയുന്നത് 200 രൂപീസ് ആണ് അല്ലെ? 200 രൂപയ്ക്ക് വിറ്റപ്പോഴാണ് അയാൾക്ക് 10% നഷ്ടം പറ്റിയത്. അപ്പൊ 90% ആണ് 200. ഇനി എത്ര പെർസെന്റേജ് ആണ് കിട്ടേണ്ടത്? 80% ലാഭം കിട്ടണം. അപ്പൊ അയാൾക്ക് 108% വേണം അല്ലെ? എത്ര രൂപയ്ക്ക് വിറ്റാൽ 108% ആവും? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ എക്സ് കാണാൻ വേണ്ടി? നോക്കൂ, 200 x 108 / 90 എത്ര വരും നോക്കൂ. 240 നോക്കൂ, എത്ര എളുപ്പത്തിലാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര നഷ്ടം പറ്റി എന്ന് പറഞ്ഞാൽ 100 - അത്ര പെർസെന്റേജ് എടുക്കുക. അപ്പൊ ഇത്ര പെർസെന്റേജിന് ഇത്ര രൂപ. അപ്പൊ ഇനി കണ്ടത് ലാഭം കിട്ടാൻ വേണ്ടി, അപ്പൊ 100 + അത് എന്ന് എഴുതി, അത് എത്ര രൂപയെന്ന് നോക്കി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. 200 x 108 / 90 = 240. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമു ഒരു കുതിരയെ വിറ്റപ്പോൾ 6% നഷ്ടം പറ്റി. 50 രൂപ കൂടുതലിന് വിറ്റിരുന്നുവെങ്കിൽ അയാൾക്ക് 4% ലാഭം കിട്ടുമായിരുന്നു. കുതിരയുടെ വാങ്ങിയ വില എന്ത്? അപ്പൊ നമുക്ക് ചോദിക്കുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് കാണാനുള്ള ഒരു സൂത്രവാക്യം ഞാൻ പറഞ്ഞു തരാം. എന്താണ് സെല്ലിംഗ് പ്രൈസ്? അതിന്റെ ഡിഫറൻസ്. അപ്പൊ ന്യൂ സെല്ലിംഗ് പ്രൈസ് മൈനസ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്, അതായത് സെല്ലിംഗ് പ്രൈസിന്റെ ഡിഫറൻസ്, ഡിവൈഡ് ബൈ ന്യൂ പെർസെന്റേജ് മൈനസ് ഒറിജിനൽ പെർസെന്റേജ് ഇൻറ്റു 100. അപ്പൊ ഇതിൽ നോക്കി നോക്കൂ എന്താണ് ന്യൂ സെല്ലിംഗ് പ്രൈസ് മൈനസ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. 50 രൂപ കൂടുതലിന് വിറ്റിരുന്നുവെങ്കിൽ, അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 50 ആണ് അല്ലെ? ന്യൂ പെർസെന്റേജ് എത്ര ആവുമായിരുന്നു? 4% ആവുമായിരുന്നു അല്ലെ? 4 - ഒറിജിനൽ പെർസെന്റേജ് എത്രയാണ്? 6 അല്ലെ? -6 അല്ലെ? 6% നഷ്ടമാണ് പറ്റിയത്. അപ്പൊ -6 എഴുതി. ഇൻറ്റു 100 = 500 അല്ലെ? 50 / 10 × 100 = 500. എത്ര വേഗ എളുപ്പത്തിൽ നമുക്ക് കിട്ടും, പക്ഷെ ഈ ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ എ പി അല്ലെ, സമാന്തര ശ്രേണി പറഞ്ഞ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, എ പിയിലെ
ആദ്യ 25 പദങ്ങളുടെ തുക 400 എങ്കിൽ 13-ാം പദം കാണുക. എങ്ങനെയാണ് നമ്മൾ സാധാരണ കാണുക? എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു 2a + n-1 × d അല്ലേ. അങ്ങനെയാവുമ്പോൾ എൻ ബൈ ടു എത്ര വരും? 25/2 × അല്ലെ. എസ് എൻ നമുക്ക് തന്നിട്ട് 400 ആണ്. 400 ഈക്വൽ ടു 25/2 × 2a + n-1 എത്രയാണ്? 24d അല്ലേ. ഇതൊന്ന് 2 പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? അപ്പൊ 25 × a + 12d അല്ലേ. അപ്പൊ എ പ്ലസ് 12d ആണ് t13 അല്ലേ. t13 = 400/25 = എത്ര വരും? 2500 4 പ്രാവശ്യം 4 × 4 = 60 അല്ലേ. ഇതല്ലാണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോ 25 പദങ്ങളുടെ തുക തന്നിട്ട് വെച്ചിങ്ങ അതില് നമുക്ക് നടുക്കിലെയാണ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ ശരാശരി കണ്ടാൽ മതി. അപ്പൊ എങ്ങനെയാണ്? 400/25 കണ്ടാൽ മതി. = 16 ഇത്രയേ വേണ്ടു. അപ്പൊ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇതാണ് ക്വസ്റ്റ്യൻ, നോക്കൂ. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ 15 പദങ്ങളുടെ തുക 495 എങ്കിൽ 8-ാം പദം കാണുക. എങ്ങനെയാണ്? 15 പദത്തിന്റെ നമ്മള് ഡിവൈഡ് ചെയ്യുമ്പോ സെൻട്രലിൽ വരുന്നതാണ് 8th പദം അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ശരാശരി കാണണം. 495 / എത്ര പദങ്ങളാണ്? 50. എത്ര വരും? 33. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഈസി മെത്തേഡ് കാണാം. ഒരു സംഖ്യയുടെ 20% = മറ്റൊരു സംഖ്യയുടെ 5% എങ്കിൽ സംഖ്യകളുടെ അനുപാതം എത്ര? ഇപ്പൊ നമുക്ക് ഏതൊരു സംഖ്യ ആയാലും, ഇപ്പൊ എയുടെ എക്സ് പെർസെന്റേജ് ബിയുടെ വൈ പെർസെന്റേജും തുല്യമാണെന്ന് പറഞ്ഞു. ബിയുടെ വൈ പെർസെന്റേജും തുല്യമാണ്. എ ഈസ് ടു ബി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വൈ ഈസ് ടു എക്സ് ആയിരിക്കും. Y is to X ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് വരിക? 5:20 അതിനെ ചെറുതാക്കാൻ പറ്റും അല്ലെ. 1:4 അപ്പൊ ഇതാണ് ആൻസർ. വേഗം കിട്ടിയില്ലേ? അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. എയുടെ എക്സ് പെർസെന്റേജ് ബിയുടെ വൈ പെർസെന്റേജ് ആയ a:b എന്ന് പറയുന്നത് y:x. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് p = 3:4 and q = r = 5:6 ദെൻ p = q = r. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? p = q 3:4 ആണ്. p = q എന്ന് പറയുന്നത് 3:4 ആണ് അല്ലെ. q = r എന്ന് പറയുന്നത് 5:6 ആണ്. അപ്പൊ ഇതിൽ നോക്കൂ, ഈ ക്യൂവും തമ്മില് കണ്ടോ എന്താണ് LCM വരിക? 20 ആണ് വരിക അല്ലെ. 4 × 5 ആണ് വരിക. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? p = q = r കാണുന്ന വെച്ചെങ്കിൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 5 = 20 വരും, ഇവിടെയും 20 വരും അല്ലെ. ഇനി ഇവിടെ എന്ത് വരും? അപ്പോ 15:20 ഇനി ഇതിനെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞേ? 4 കൊണ്ട് അല്ലെ. 6 × 4 = 24. അപ്പൊ 15:20:24. അപ്പൊ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് a:b = 2:3 b:c = 5:7 ഫൈൻഡ് a:b:c. ഇതിനെ എന്താ നമ്മൾ പറഞ്ഞത്? 3 ഉം 5 ഉം നമുക്ക് LCM എത്രയാണ് വരിക? 15 ആണ് വരിക. അപ്പൊ ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10:15:2 പിന്നെന്താണ്? ഇതിനെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 7:3 = 21. അപ്പൊ 10:15:21
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഈസി മെത്തേഡ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി കൂടുതൽ ഈസി മെത്തേഡ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.